മച്ചമ്മാരെ, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ NH റോഡിൽ കൂടെയാണ്. ഇവിടെ പണിയടക്കുകയാണ്. റോഡ് ഫുള്ളായിട്ടില്ല, ഫുള്ളാകുമ്പോൾ കിടിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടി ബൈക്കാണ്, ബൈക്ക് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അത് വർക്ക്ഷോപ്പിലായിരുന്നു, അത് എടുക്കാൻ പോകുന്നു. അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മച്ചമാരെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മച്ചമാരെ, നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അടുത്തതായി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് പോകാനുള്ള മച്ചമാരെ, അങ്ങനെ ഒത്തിരി നാളിന് ശേഷം, ആഫ്റ്റർ എ ലോങ് ടൈം, നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ആശാൻ പറയുകയാണ്, ചെറിയൊരു സ്ക്രൂ എന്തോ ടൈറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മളിനി വണ്ടി അങ്ങ് ഇറക്കുന്നതാണ്. അപ്പോൾ അത്രയും ഹാപ്പിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കാരണം അത്രയും നാളിന് ശേഷമാണ് ഈ വണ്ടി എൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വണ്ടിയിൽ ഫൈനലായിട്ട് നമ്മുടെ ബോൾട്ടൊക്കെ ഒന്ന് ടൈറ്റാണോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇനി വണ്ടി നമ്മുടെ വീട്ടിലോട്ടാണ്. ഓ, ഓണി തന്നെയാടാ അത്. അതൊക്കെ അതിനിപ്പോ ആ കൊറേ നാളത്തെ മേശ എടുത്തല്ലേ. കൊറേ നാലിന് ശേഷം നമ്മളെ വണ്ടി നമ്മളെ കയ്യിൽ വന്നുകൊണ്ടേനും ചെറുതായിട്ടൊക്കെ ഒന്ന് പതറി. എങ്കിലും അത് ഓക്കെ അല്ല, ഓക്കെയാണ്. സെറ്റാക്കി ഒന്ന് ഓഫായി. എങ്കിലും നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്തു. വണ്ടി സെറ്റായ സ്ഥിതിക്ക് നമ്മുടെ അവിടെ കാഞ്ഞിരംകുളത്തുള്ള ഒരു അക്യൂർത്ത് കയറി 5 തിലോപ്പിയും വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ വണ്ടിയെക്കുറിച്ചൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ടും ചിലവായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകളും ബുള്ളറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മച്ചമാരെ, വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 93 മോഡൽ വണ്ടിയാണ്. ഏതാണ്ട് 10-27-28 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പണിക്ക് കയറ്റുന്നത്, ഫുള്ളായിട്ട്. ഇപ്പം ഫുള്ളായിട്ട് നമ്മൾ എൻജിൻ പണി ഒഴികെ എല്ലാ പണി, എൻജിനിലെ ചെറിയൊരു സൗണ്ടിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ചെയ്തു. അല്ലാതെ എൻജിൻ പൊളിച്ച് പണിയാണ്ട് ഫുള്ള് ബാക്കി പാർട്സ് എല്ലാം മാറ്റി നല്ല പക്കയാക്കിയിട്ടുണ്ട്. പുതിയ വണ്ടി ഷോറൂമിൽ നിറക്കിയത് പോലെയാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ള. ഒരു രക്ഷയില്ല. വണ്ടി ഓടിച്ചപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം കൂടി ഏതാണ്ട് ഒരു 60,000 രൂപ, 55-60 ആ റേഞ്ചിൽ നിന്നിട്ടുണ്ട്, പാർട്സും ലേബർ ചാർജും എല്ലാം കൂടി. എന്തായാലും നമ്മുടെ ആശാൻ മാക്സിമം അടിപൊളിയായിട്ട് പണി ചെയ്ത് തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വണ്ടി പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് പണി ചെയ്യുന്ന അടിപൊളി സ്ഥലമാണിത്. ഞാൻ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരാം. അത്രയും മാസമായിട്ടാണ് ഇവിടെ പണി ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, ഓടിക്കാനൊക്കെ പക്കയാണ്. അപ്പോൾ ഇതിന് മൈലേജ് ഒരു 40-നകത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു വെച്ച് നോക്കുമ്പോൾ പഴയ മോഡൽ തന്നെയാണ് എപ്പോഴും ബെസ്റ്റ് വണ്ടി. അതിനെ തോൽപ്പിക്കാൻ വേറൊരു മോഡൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ 93 മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കത് ഊഹിക്കാനേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ പുതിയ വീഡിയോകളും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുപോലെ എല്ലാവർക്കും ബൈ ബൈ.